ISL-ന്റെ 7th സീസണിന് നാളെ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്ത വമ്പന്മാരായ ATK മോഹൻബഗാനെ നേരിടും. ഇത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനും കേരള ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരവുമായ സന്ദേശ് ജിങ്കനെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മത്സരമാകും. ജിങ്കന്റെ പുതിയ ക്ലബിലെ ആദ്യ മത്സരവും ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള താരത്തിന്റെ ആദ്യ മത്സരവുമാണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കൽ മാത്രമാണ് ലക്ഷ്യമെന്നും വേറെ ചിന്തകൾ ഒന്നും ഇല്ല എന്നും ജിങ്കൻ പറയുന്നു. ATK മുൻ വർഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അത്ര നല്ല റെക്കോർഡല്ല എന്ന് തനിക്കറിയാം. എന്നാൽ ചരിത്രങ്ങൾ തിരുത്താനുള്ളതാണെന്നും ജിങ്കൻ പറയുന്നു. മോഹൻബഗാനിലേക്ക് താൻ എത്തിയത് കിരീടം നേടാൻ വേണ്ടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കിരീടം നേടാൻ കഴിഞ്ഞില്ല എന്നതിൽ നിരാശയുണ്ട്. അതും ഫൈനൽ വരെ എത്തിയിട്ടും. എന്നാൽ ഇതിന് പരിഹാരം കണ്ടെത്താനാണ് താൻ കൊൽക്കത്തയിൽ എത്തിയത് എന്നും ജിങ്കൻ പറയുന്നു. ഇതിലൂടെ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ജിങ്കൻ കരുതുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കുമുള്ള ഒരു വെല്ലുവിളിയാണിത്. നാളത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നത് കണ്ടറിയണം. മറ്റൊന്ന്, ഈ ഒരു മത്സരം ഗാരി ഹൂപ്പറും റോയ് കൃഷ്ണയും തമ്മിലുള്ള മത്സരമാകാനും സാധ്യതയുണ്ട്. വരുന്ന സീസണിൽ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങളാണ് റോയ് കൃഷ്ണയും ഗാരി ഹൂപ്പറും. കഴിഞ്ഞ സീസണിൽ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന താരമാണ് റോയ് കൃഷ്ണ. ഗാരി ഹൂപ്പറും റോയ് കൃഷ്ണയും എ ലീഗിൽ നിന്നാണ് ISL-ലേക്ക് എത്തിയത്. ഈ സീസണിൽ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഈ രണ്ട് താരങ്ങൾ തമ്മിൽ വലിയ മത്സരം തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ നാളെ നടക്കാൻ പോകുന്ന മത്സരം ഗാരി ഹൂപ്പർ വേഴ്സസ് റോയ് കൃഷ്ണ മത്സരമാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.